വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ അപ്പർച്ചർ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ട വീഡിയോ ക്വസ്റ്റ്യൻസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. പരീക്ഷ കഴിയുന്നതുവരെ, എക്സാം കഴിയുന്നതുവരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ടെലഗ്രാം ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ 10K ആണ്. മെയിൻ കോഴ്സ് എന്ന് പറയുമ്പോൾ 20K rupees ആയിരിക്കും. ക്വസ്റ്റ്യൻസ് നമ്മൾ PDF ആയിട്ട് അയച്ചു തരും. ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് കോർ ആൻഡ് ക്ലാഡിംഗ് ആർ 1.50 ആൻഡ് 1.48 റെസ്പെക്റ്റീവ്ലി ഇൻ ആൻ ഓപ്റ്റിക്കൽ ഫൈബർ. ഫൈൻഡ് ദി ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ പറയുന്നത് എന്താണ്, രണ്ട് ക്ലാഡിങ്ങിന്റെയും അതുപോലെ തന്നെ കോറിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് നമുക്കിത് തന്നിട്ടുണ്ട്. എന്നിട്ട് ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസുമാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ അവർ കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചുമ്മാ ഒരു പടം ഒന്ന് വരച്ച് നോക്കാം. അതായത് നമുക്കറിയാം ഇത് ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻസ് പോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് എന്തുണ്ടായിരിക്കും നമുക്കറിയാം, ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് എന്ത്, കോർ എന്ന പേരിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കോറിന്റെ മുകളിലൂടെ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, അതിന്റെ ഈ ക്ലാഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കാണാൻ സാധിക്കുക. അതായത് ഒരു PVC പൈപ്പ് എടുക്കുക. ആ PVC പൈപ്പിന്റെ കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയിട്ടുള്ള മറ്റൊരു PVC പൈപ്പ് എടുക്കുക. അത് രണ്ടും കൂടി ഒരുമിച്ച് അതിന്റെ ഉള്ളില് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ഉള്ളില് കാണപ്പെടുന്ന ഈയൊരു പൈപ്പിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോർ എന്ന് പറയാം. ആ കോറിന്റെ പുറത്ത് അതിനേക്കാളും കുറച്ച് റേഡിയസ് ആയിട്ടുള്ള മറ്റൊരു പൈപ്പ് നിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലാഡിംഗ് എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇത് എൻട്രി ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു പൊസിഷൻ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ആ എൻട്രി ചെയ്യുന്ന പൊസിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതാക്കി നമുക്ക് ഇതുപോലെ ഇതിനെ മാർക്ക് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു ആക്സിസും ഈ ആംഗിളും കൂടി ഈ ഒരു ലൈനും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ആ തീറ്റനെ പറയുന്ന പേരാണത് ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, കോറാണ് എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ എന്താണ് പറഞ്ഞത്, ക്ലാഡിംഗ് എന്ന് പറഞ്ഞു. ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് N2 ആണ്, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് 1 ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, N1 = 1.5 ആണെന്നും N2 = 1.48. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് N1² - N2² ഡിവൈഡഡ് ബൈ N0 എന്നുള്ളതാണ് അതിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ N0 എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ എവിടുന്ന ട്രാവൽ ചെയ്യണത്, എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നുമാണ് ഇത് എങ്ങോട്ടേക്ക് പോകുന്നത്, ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് പോകുന്നത്. അപ്പൊ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ N0 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡിസസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ തീറ്റ 0 എന്ന് കൊടുക്കട്ടോ. സോ തീറ്റ 0 = sin inverse ഓഫ് നമുക്ക് എന്ത് പറയാൻ പറ്റും, റൂട്ട് ഓഫ് 1.5² - 1.48² ഡിവൈഡഡ് ബൈ 1 എന്ന് നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ 1.5 സ്ക്വയർ കാണാം, 1.48 സ്ക്വയർ കാണാം. അത് കഴിഞ്ഞത് മൈനസ് ചെയ്യുക, അതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുത്തതിന് ശേഷം അതിന്റെ സൈൻ ഇൻവേഴ്സ് എത്രയാണെന്നുള്ളത് അത് നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 14.1 ഡിഗ്രി എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി കാണാൻ പറയണത് എന്താണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് അവർ കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും, ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ സൈൻ തീറ്റ 0 എന്നാണ് പറയാ. എന്താണ് പറയാ, സൈൻ തീറ്റ 0. അപ്പൊ തീറ്റ 0 ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും, സൈൻ 14.1 ഡിഗ്രി. അപ്രോക്സിമേറ്റ്ലി കണ്ടു കഴിയുമ്പോൾ ഓപ്ഷൻ അനുസരിച്ചിട്ട് 0.244 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ആക്സെപ്റ്റൻസും കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.